പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? ആദ്യ കുർബാന സ്വീകരണത്തിലുള്ള ഒരുക്ക ദിനങ്ങൾ നിങ്ങൾ നന്നായിട്ട് ചെലവഴിക്കുന്നുണ്ടെന്ന് കരുതുന്നു. നമ്മള് 4 ദിവസം, ഏകദേശം 5 ദിവസത്തോളമായി നമ്മൾ ഈ ഒരുക്ക ശുശ്രൂഷയിലായിട്ട്. ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി നമുക്ക് 1 നിമിഷം ഒരുങ്ങാം. നമുക്ക് നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഒന്ന് എഴുന്നേറ്റ് നിന്ന് 1 നിമിഷം കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. സ്നേഹം തന്നെ ആയിസോയെ, ദിവ്യകാരുണ്യ സ്വീകരണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങുകയാണ്. എന്റെ ഈ ഒരുക്ക ദിവസങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ. യോഗ്യതയോടുകൂടി അങ്ങയെ സ്വീകരിക്കുവാനായിട്ട് അങ്ങ് തന്നെ എന്നെ ഒരുക്കണമേ. ത്രിത്വൈക ദൈവമേ, എന്നിൽ കൂടാരമടിക്കണമേ. പരിശുദ്ധാത്മാവേ, ഈ ദിവസങ്ങള് ഏറ്റവും ഫലപ്രദമായിട്ട് ചെലവഴിക്കുവാനായിട്ട് എന്നെ സഹായിക്കണമേ. എന്നെ ഇതിനു വേണ്ടി സഹായിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും അധ്യാപകരെയും വൈദികരെയും എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മള് ഇന്ന് വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാനുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് നിങ്ങള് കുറച്ച് പ്രാർത്ഥനകളൊക്കെ പഠിച്ചു. അത് കുർബാന സ്വീകരണത്തിന് വേണ്ട കുറെ കാര്യങ്ങള് അധ്യാപകര് ക്ലാസ് എടുത്തതൊക്കെ നിങ്ങൾ പങ്കെടുത്തു. അപ്പൊ ഇന്നത്തെ ദിവസത്തില് നമുക്ക് ഈ ക്ലാസ്സിലും നല്ല രീതിയിൽ പങ്കെടുക്കാം. വിശുദ്ധ അന്തോനീസ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വലിയ വിശുദ്ധനാണ് വിശുദ്ധ അന്തോനീസ്. അദ്ദേഹം വലിയ ദിവ്യകാരുണ്യ ഭക്തനായിരുന്നു. ഇങ്ങനെ വലിയ ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്ത അന്തോനീസിന്റെ അടുക്കല് കുറച്ച് ആളുകള്, അവരെ വേണമെങ്കിൽ നമുക്ക് യുക്തിവാദികൾ എന്ന് പറയാം, അവര് വന്നിട്ട് പറഞ്ഞു, അങ്ങ് ആരാധിക്കുന്ന ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോയൊന്നുമില്ല, അങ്ങ് ഞങ്ങളെയൊക്കെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദിവ്യകാരുണ്യത്തെ അധിക്ഷേപിച്ച് വിശ്വാസമില്ലാതെ അവര് സംസാരിച്ചു. അന്തോനീസിനാകെ സങ്കടമായി. അന്തോനീസ് അവരോട് സംവാദത്തിൽ ഏർപ്പെട്ടു. എങ്കിലും അവർക്ക് യഥാർത്ഥത്തില് ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോയുണ്ട് എന്ന് ദൈവമേ തെളിയിച്ചു കൊടുക്കണമേ എന്ന് അദ്ദേഹം മനസ്സിൽ പ്രാർത്ഥിച്ചു. യുക്തിവാദികള് അദ്ദേഹത്തിന് മുൻപില് ഒരു സൊല്യൂഷൻ കൊടുത്തു. അതായത് അവര് പറഞ്ഞു, എന്റെ കഴുതയെ ഞാൻ 3-4 ദിവസം പട്ടിണിക്കിട്ട് അങ്ങയുടെ അടുത്ത് കൊണ്ടുവരും. ഞാനതിന് അവിടെ വെച്ച് പുല്ലും വൈക്കോലും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൊടുക്കും. അങ്ങ് ദിവ്യകാരുണ്യം സൂക്ഷിക്കുന്ന കുസ്തോതി എടുത്ത് ഉയർത്തിപ്പിടിച്ച് വരിക. കഴുത എന്താണ് ചെയ്യുന്നത് അത് കണ്ടിട്ട് ഞങ്ങൾ വിശ്വസിക്കാം. അന്തോനീസ് ഈ വെല്ലുവിളി ഏറ്റെടുത്തു. അദ്ദേഹം 2-3 ദിവസം പ്രാർത്ഥിച്ച് ഈ ഒരു വെല്ലുവിളിയെ നേരിടാനായിട്ട് ദൈവത്തിന്റെ സഹായം തേടി. അങ്ങനെ ആ ദിവസം വന്നു ചേർന്നു. വിശന്നു വലഞ്ഞ പട്ടിണിക്കിട്ട കഴുതയെയും കൊണ്ട് ഈ വിശ്വാസമില്ലാത്ത സുഹൃത്തുക്കള് അന്തോനീസിന്റെ അടുത്ത് വന്നു. അന്തോനീസ് പ്രാർത്ഥിച്ചൊരുങ്ങി ദിവ്യകാരുണ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കഴുതയുടെ അടുത്തേക്ക് വന്നു. കഴുത തന്റെ മുൻപിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തന്റെ മുൻകാലുകൾ മടക്കി ദിവ്യകാരുണ്യ പേടകത്തിലേക്ക് നോക്കി തല കുമ്പിടുന്ന കാഴ്ചയാണ് ഈ യുക്തിവാദികൾക്ക് കാണാൻ സാധിച്ചത്. അത് കണ്ടപ്പോഴ അവര് ദൈവത്തെ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞു എന്നാണ് ഈ ചരിത്രം സാക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, ഒത്തിരി ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ലോകത്ത് പലയിടങ്ങളില് പലപ്പോഴായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ദിവ്യകാരുണ്യ അത്ഭുതങ്ങളൊക്കെ ഈശോ യഥാർത്ഥത്തില് ഈ ദിവ്യകാരുണ്യത്തില് ഈ അപ്പത്തിലും വീഞ്ഞിലും ഉണ്ട് എന്ന് നമ്മളെ വെളിപ്പെടുത്തുന്ന സത്യങ്ങളാണ്. അതിൽ തിരുസഭ അംഗീകരിച്ച 136 ദിവ്യകാരുണ്യ അത്ഭുതങ്ങള് കാർലോ അപ്പോത്തിസ് ഒരു വെർച്വൽ ലൈബ്രറി ആക്കി ലോകത്തിന് സമ്മാനിച്ചു. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വർഷങ്ങളില് വിശുദ്ധരെ പഠിച്ച കൂട്ടത്തില് കാർലോ അക്യൂത്തിസിനെയാണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത്. 16 വയസ്സായപ്പോഴ് മരിച്ചുപോയ ഒരു ബാലനായിരുന്നു കാർലോ. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങള് ഒരു വെർച്വൽ ലൈബ്രറി ആക്കി ലോകത്തിന് സമർപ്പിച്ചത്. കാർലോ അക്യൂത്തിസ് ദിവ്യകാരുണ്യത്തെ അതിമാത്രം സ്നേഹിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് സ്വർഗത്തിലേക്കുള്ള ഹൈവേ ആണ് ദിവ്യകാരുണ്യം എന്നാണ്. നമുക്ക് ദിവ്യകാരുണ്യത്തെ
എത്ര എങ്ങനെയാണ് യോഗ്യതയോടുകൂടി സ്വീകരിക്കുക എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട് ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് പ്രസാദവരം ഉണ്ടായിരിക്കുക. എന്താണ് മക്കളെ പ്രസാദവരം എന്ന് പറഞ്ഞാല്? നമുക്ക് പാപമില്ലാത്ത അവസ്ഥ, വിശുദ്ധി നിറഞ്ഞ അവസ്ഥ, അതാണ് നമുക്ക് പ്രസാദവരം ഉണ്ടായിരിക്കുക എന്ന് പറയുക. നമുക്ക് എല്ലാവർക്കും മാമോദീസായില് പ്രസാദവരം ഈശോ സമർത്ഥമായിട്ട് തന്നു. അത് പലപ്പോഴായിട്ട് നമ്മൾ പാപം ചെയ്യുമ്പോഴ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മള് ചെറിയ ചെറിയ പാപങ്ങളൊക്കെ ചെയ്താല് വിശുദ്ധ കുർബാനയില് വൈദികൻ നമുക്ക് വേണ്ടി നമ്മുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥനയിലൂടെയൊക്കെ നമ്മൾ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാനായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചെറിയ ചെറിയ ലഘു പാപങ്ങളൊക്കെ ഈ പ്രാർത്ഥനകളിലൂടെ നമുക്ക് മോചിക്കപ്പെടും. ഇനി നമ്മൾ വലിയ പാപങ്ങൾ, മാരക പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുമ്പസാരിച്ച് ഒരുങ്ങി ഈശോയുമായിട്ട് അനുരഞ്ജിതരായിട്ട് വേണം വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ. അപ്പൊ പ്രസാദവരം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമുക്ക് വിശുദ്ധി ഉണ്ടായിരിക്കുക, പാപമില്ലാത്ത അവസ്ഥയിൽ ആയിരിക്കുക. ഇനി രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് വേണ്ടത്ര ഭക്തിയും ഒരുക്കവും ഉണ്ടായിരിക്കുക. എന്താണ് വേണ്ടത്ര ഭക്തിയും ഒരുക്കവും എന്ന് പറയുന്നത്? നമുക്ക് വിശുദ്ധ കുർബാനയിലും ഈശോയിലൊക്കെ വലിയ വിശ്വാസം വേണം, അതുപോലെ സ്നേഹം വേണം, ശരണം വേണം, വിശുദ്ധി വേണം. അപ്പോ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങി നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്നാണ് നമ്മൾ ഈ ഒരു കാര്യത്തിലൂടെ പഠിക്കുക. മൂന്നാമതായിട്ട് ഒരു മണിക്കൂർ ഉപവാസമാണ്. അത് നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും ഒരുക്കുന്ന ഒരു അവസ്ഥയാണ്. നമുക്കറിയാം നമ്മൾ ചെറിയ ചെറിയ പ്രാർത്ഥനകളിലൂടെയും ത്യാഗപ്രവൃത്തികളിലൂടെയും ഒക്കെ ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങേണ്ടവരാണ്. അങ്ങനെ ഒരുങ്ങുമ്പോഴാണ് ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് വരിക. അപ്പൊ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമതായിട്ട് പ്രസാദപരം ഉണ്ടായിരിക്കുക, രണ്ടാമത് ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുൻപ് ഒരു മണിക്കൂർ ഉപവസിക്കുക. വെള്ളം കുടിക്കുന്നത് ഉപവാസ ലംഘനമല്ല. വേണ്ടത്ര ഭക്തിയും ഒരുക്കവും ഉണ്ടായിരിക്കുക. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ്, ഇത് നമ്മൾ ജീവിതത്തിന്റെ അവസാനം വരെ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഈ വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കുമ്പോൾ നമുക്ക് ചില മേന്മകൾ ലഭിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മേന്മകള്? ഒന്നാമതായിട്ട് ഈശോയോടുള്ള നമ്മുടെ ഐക്യം ദൃഢമാകുന്നു. നമ്മുടെ ഈശോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തും നമ്മുടെ സർവസ്വവുമായിട്ട് തീരുന്ന ഒരവസ്ഥ, ഈശോയുമായിട്ടുള്ള ഐക്യം ദൃഢമാകുന്നു. രണ്ടാമതായിട്ട് നമുക്ക് പ്രസാദവരത്തിന്റെ വർധന ഉണ്ടാകുന്നു. നമുക്കറിയാം മാമോദീസ സ്വീകരിച്ച നമുക്ക് ലഭിച്ച ആ പ്രസാദവരം, അതിന്റെ പൂർണ്ണതയിൽ ഓരോ നിമിഷവും ജീവിക്കുവാനായിട്ട് ഈ ദിവ്യകാരുണ്യ സ്വീകരണം നമ്മളെ സഹായിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് പാപത്തിൽ വീഴാതിരിക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ മനസ്സിൽ എപ്പോഴും നന്മയാണെങ്കിൽ നമുക്ക് തിന്മയിലേക്കുള്ള ചായ്വ് കുറവായിരിക്കും. അപ്പോ നമ്മുടെ മനസ്സിനെ നന്മയിൽ സൂക്ഷിച്ചുകൊണ്ട് പാപത്തിൽ വീഴാതിരിക്കുവാനുള്ള ശക്തി ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. വീണ്ടും പുണ്യപൂർണതയിൽ വളരുവാനുള്ള ശക്തി. നമ്മള് വിശുദ്ധന്മാരുടെ ഒക്കെ ജീവചരിത്രങ്ങൾ നോക്കുമ്പോഴും അവരൊക്കെ ദിവ്യകാരുണ്യത്തെ അതിമാത്രം സ്നേഹിച്ചിരുന്ന വ്യക്തികളാണ്. ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുവാനും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനും ഒക്കെ അവര് വളരെ ശ്രദ്ധ കാണിച്ചിരുന്നു. നമ്മള് കാർലോ അക്യുത്തിസിന്റെ കാര്യം പറഞ്ഞു. കാർലോ 16 വയസ്സുവരെ ഈ ലോകത്തിൽ ജീവിച്ചുള്ളൂ. കാർലോ അക്യുത്തിസ് ജനിക്കുന്നത് 1991 May 3 അദ്ദേഹം മരിക്കുന്നത് 2006 October 12 അദ്ദേഹത്തിനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുന്നത് 2020 October 10 നമ്മുടെ ഒക്കെ കാലഘട്ടത്തിന്റെ ഒരു വിശുദ്ധനാണ്, വാഴ്ത്തപ്പെട്ടവനാണ് കാർലോ അക്യുത്തിസ്. അപ്പൊ അദ്ദേഹം എല്ലാ ദിവസവും പള്ളിയിൽ പോകാനായിട്ട് വളരെയേറെ ശ്രമിച്ചിരുന്ന വ്യക്തിയാണ്. ഈശോയുടെ ദിവ്യകാരുണ്യം സ്വർഗത്തിലേക്കുള്ള ഹൈവേ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നാം യേശുവിന്റെ കരവേലയാണ്, ഇവിടെ നമ്മൾ അവന് വേണ്ടി ജീവിക്കണം, അവസാനം നമ്മൾ അവനിൽ എത്തിച്ചേരണം. അതിനാണ് യേശു ദിവ്യകാരുണ്യമായി നമ്മിലേക്ക് എന്നും ഇറങ്ങി വരുന്നതെന്നാണ് കാർലോ അക്യുത്തിസ് പറയുക. പ്രിയപ്പെട്ടവരെ, യോഗ്യതയോടുകൂടി ഈശോയെ സ്വീകരിക്കണം. നമ്മൾ അതിന് പറയുന്നൊരു വചനമുണ്ട്, ആരെങ്കിലും അയോഗ്യതയോടുകൂടി കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും
ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. മിസ്റ്റർ പൗലോസ്ലിഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിലെ 11:27-28 വാക്യങ്ങളിലാണ് ഇത് പറയുക. നമുക്കറിയാം ഈശോ അപ്പം മുക്കി യൂദാസ് അത് സ്വീകരിച്ചു. യൂദാസ് തിന്മ നിറഞ്ഞ ഹൃദയത്തോടുകൂടിയാണ് ഈ അപ്പം സ്വീകരിച്ചത്. അവൻ എന്താ ചെയ്തത്? അവൻ അന്ധകാരത്തിലേക്ക് പോയി, അവൻ പാപം ചെയ്തു, ഈശോയെ ഏറ്റിക്കൊടുത്തു, സ്വന്തം ജീവിതം നശിപ്പിച്ചു. അപ്പോ നമ്മള് യോഗ്യതയോടുകൂടി വേണ്ടത്ര ഒരുക്കത്തോടെ ഭക്തിയോടെ ദിവ്യകാരുണ്യം സ്വീകരിക്കണം എന്ന് സൂചിപ്പിക്കുന്ന ഒരു വചനമാണിത്. നമുക്ക് നമ്മുടെ പള്ളിയിൽ എല്ലാ ദിവസവും രണ്ട് കുർബാനകളും, കൊറോണ കാലത്തെ കാര്യമല്ല സിസ്റ്റർ പറയുക, അല്ലാതെ എന്നും നമുക്ക് വേണ്ടിയിട്ട് രണ്ട് അച്ഛന്മാരുണ്ട്. എല്ലാ ദിവസവും നമുക്ക് പല കുർബാനകളുണ്ട്. പ്രധാനമായിട്ടും ജനങ്ങൾക്ക് വേണ്ടി രണ്ട് കുർബാനകൾ രാവിലെ ഉണ്ട്. നമ്മുടെ ഈ ചുറ്റുവട്ടത്തില് നമ്മുടെ ഈ ഇടവകയിലുള്ള എല്ലാ മക്കൾക്കും എല്ലാ ദിവസവും പള്ളി വരാവുന്നതേ ഉള്ളൂ. നിങ്ങളൊന്ന് പരിശ്രമിച്ചാൽ, ഒരല്പം ത്യാഗം സഹിച്ചാൽ അതൊക്കെ എല്ലാ ദിവസവും പള്ളി വരാം. പക്ഷേ നമ്മുടെ പള്ളിയിൽ എത്രയോ എത്ര കുഞ്ഞുങ്ങളാണ്, വളരെ ചുരുക്കം വിരലിൽ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങള് ഇടദിവസങ്ങളിൽ വന്നാലായി. മക്കളെ അത് പോരാ, എല്ലാ ദിവസവും പള്ളിയിൽ വരാനായിട്ട് ഈ ആദ്യ കുർബാന സ്വീകരണത്തിന് നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കണം. അപ്പോ അതായിരിക്കട്ടെ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട തീരുമാനവും. അപ്പോ ഓരോ വിശുദ്ധരും ദിവ്യകാരുണ്യത്തെ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു. പണ്ടൊക്കെ ആഴ്ചയിലൊന്നും രണ്ടാഴ്ചയിലൊന്നും ഒക്കെ വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നുള്ളൂ. കുർബാനകളൊന്നും എല്ലാ ദിവസവും പള്ളിയിൽ ഉണ്ടായിരുന്നില്ല. സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ബൈബിൾ പോലും വായിക്കാൻ അനുവാദമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്കിതെല്ലാം ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട്. കാരണം സഭ തിരിച്ചറിഞ്ഞു വിശുദ്ധ കുർബാന സ്വീകരണം, അനുദിനമുള്ള വിശുദ്ധ കുർബാന സ്വീകരണം നമ്മുടെ വിശുദ്ധിയിൽ വളർത്തുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള സൗകര്യമൊക്കെ തരുന്നത്. നമ്മൾ ഈ സൗകര്യങ്ങളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് പരിശ്രമിക്കുക. ഞാനൊരു സെന്റ് അഗസ്റ്റിന്റെ രണ്ട് വരികള് നിങ്ങൾക്ക് വേണ്ടിട്ട് ചൊല്ലിത്തരാം. ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ മാത്രം ഞാൻ സംതൃപ്തി കണ്ടെത്തും. എല്ലാവരും കൂടെ ഒന്ന് പാടാം. ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ മാത്രം ഞാൻ സംതൃപ്തി കണ്ടെത്തും. അപ്പൊ ഈശോയെ യോഗ്യതയോടുകൂടി സ്വീകരിച്ച് യഥാർത്ഥമായ സംതൃപ്തിയിലേക്ക് വളരുവാനായിട്ട് പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പൊ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന്റെ പ്രയോജനങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ അതിനു വേണ്ടിയിട്ട് ദാഹിക്കുന്നവരായിട്ട് മാറണം. നമുക്ക് മനഃപ്പാഠമാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചു പരിശുദ്ധ കുർബാന യോഗ്യതയോടെ ഉൾക്കൊള്ളുവാനുള്ള കാര്യങ്ങൾ. എത്രയാ? 3. ഏതൊക്കെയാണ് പറഞ്ഞു? പ്രസാദവരം ഉണ്ടായിരിക്കുന്നത്, ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുൻപ് 1 മണിക്കൂർ നേരത്തേക്ക് ഉപവസിക്കുന്നത്, അതിലെന്താ ഉപവാസലംഘനമല്ലാത്തത്? വെള്ളം കുടിക്കുന്നത് ഉപവാസലംഘനമല്ല. വേണ്ടത്ര ഭക്തിയും ഒരുക്കവും ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ, ദിവ്യകാരുണ്യത്തെ യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാൻ നമുക്ക് വിശ്വാസത്തിൽ വളരണം, സ്നേഹത്തിൽ വളരണം, ത്യാഗത്തിൽ വളരണം. വിശ്വാസ പ്രകരണം, നമ്മള് ഒരു വിശ്വാസ പ്രമാണം, നമ്മുടെ സഭയുടെ വിശ്വാസ പ്രമാണം നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ട്. ഈ വിശ്വാസ പ്രമാണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചുരുക്കമായിട്ട് പറയുന്നതാണ് വിശ്വാസ പ്രകരണം എന്ന് പറയാവോ? നിങ്ങളുടെ പുസ്തകത്തില് പേജ് 34 വിശ്വാസ പ്രകരണമുണ്ട്. എന്റെ ദൈവമേ, കത്തോലിക്ക തിരുസഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സത്യങ്ങളെല്ലാം ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. എന്തെന്നാൽ വഞ്ചിക്കുവാനും വഞ്ചിക്കപ്പെടുവാനും കഴിയാത്തവനായ അങ്ങ് തന്നെയാണ് അവ വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിശ്വാസ പ്രമാണത്തിന്റെ ചുരുക്ക രൂപമാണ് വിശ്വാസ പ്രകടനം. ഈ വിശ്വാസ പ്രകടനത്തെ വീണ്ടും ഒന്നുകൂടി ചെറുതാക്കിയാൽ, എന്റെ ദൈവമേ അങ്ങ് പരമസത്യമായിരിക്കാൻ അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നിങ്ങൾക്കിതൊരു സുഹൃത്ത് രൂപമായിട്ട് ചൊല്ലാം, എപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കാം. നമുക്ക് വിശ്വാസം ആഴപ്പെടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇനി പരിശുദ്ധ കുർബാനയെ എന്തെല്ലാമായിട്ടാണ് അല്ലെങ്കിൽ എങ്ങനെയെല്ലാമായിട്ടാണ് പരിഗണിക്കേണ്ടത്? പരിശുദ്ധ കുർബാനയെ ബലി, ഉദാസ എന്നിങ്ങനെ രണ്ട് വിധമായിട്ടാണ് പരിഗണിക്കേണ്ടത്. കുർബാന എന്ന ബലി എന്താണ്? നമ്മുടെ കർത്താവായ ഈശോമിശിഹ വൈദികൻ വഴി തന്റെ പരമപിതാവിന് തന്നെ തന്നെ അർപ്പിക്കുന്ന പുതിയ നിയമത്തിലെ നിരന്തര ബലിയാണ് കുർബാന എന്ന ബലി. പ്രിയപ്പെട്ടവരെ, സെന്റ് ഫ്രാൻസിസ്, വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരു ബ്രദർ ആയിട്ടാണ് ജീവിച്ചത്. ജീവിതത്തിന്റെ അവസാനം വരെ അദ്ദേഹത്തിന് ഒരു വൈദികനാകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടാണ് വൈദികനാകാത്തതെന്ന് അറിയാമോ? കാരണം ഈശോ, ഞാൻ വൈദികൻ വിളിക്കുമ്പോൾ ഈശോ വരുന്നു. ഈ അപ്പവും ഈ വീഞ്ഞും
അമ്മയുടെ ശരീര രക്തങ്ങളാക്കി മാറ്റണമേ എന്ന് ഒരു വൈദികൻ വിളിക്കുമ്പോൾ ഈശോ പറഞ്ഞു. ഈശോ അത്രയ്ക്ക് എളിമപ്പെട്ട് ഈ ദിവ്യകാരുണ്യ അപ്പത്തിലേക്കും മീനിലേക്കും വരികയാണ്. അതാണ് വിശുദ്ധ കുർബാന. ഫ്രാൻസിസ് തന്റെ എളിമ കൊണ്ട് അതിന് മാത്രമുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു സഹോദരനായിട്ട് ഒരു ബ്രദറായിട്ടാണ് ജീവിച്ചതെന്നാണ് പറയുക. അപ്പോ അത്രയ്ക്കും എളിമയോടുകൂടിയാണ് ഈശോ നമ്മിലേക്ക് വരിക. അപ്പൊ നമുക്ക് ഈശോയെ ആ വിധത്തിൽ സ്വീകരിക്കാനായിട്ട് തക്ക ഒരുക്കമുള്ളവരായിട്ട് മാറണം. ഇനി പരിശുദ്ധ കുർബാന എന്ന കൂദാശ എന്താണ്? നമ്മുടെ ആത്മാവിന്റെ പോഷണത്തിനായി അപ്പത്തിന്റെയും മീനിന്റെയും സാദൃശ്യത്തിൽ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ തന്റെ തിരുശരീരവും തിരുരക്തവും നമുക്ക് പ്രദാനം ചെയ്ത കൂദാശയാണ് വിശുദ്ധ കുർബാന. അപ്പോ നമ്മള് ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോഴ് നിങ്ങള് ചില കാര്യങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ശരിയാകുമ്പോഴ് സാധിക്കുന്നിടത്തോളം കുഞ്ഞുങ്ങൾ ദേവാലയത്തിലേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ അത് കുർബാനയൊക്കെ സ്വീകരിച്ച് കഴിയുമ്പോൾ എല്ലാ ദിവസവും ഒരുക്കത്തോടുകൂടി കുർബാന സ്വീകരിക്കാനായിട്ട് ശ്രമിക്കണം. ഈശോയെ കൂടുതൽ സ്നേഹിക്കാനും ഈശോയെ കൂടുതൽ വിശ്വാസമുള്ളവരാകുവാനും ത്യാഗങ്ങളൊക്കെ ചെയ്ത് ഈശോയെ സന്തോഷിപ്പിക്കുവാനും ഒക്കെ നമുക്ക് പരിശ്രമിക്കണം. നിർത്താം. സ്തുതി പറയാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.